അടുക്കളയ്ക്ക് തീയിട്ട് സി പി എമ്മിൽ നിന്നും പുറത്തു ചാടിയ പി വി അൻവറിന് പിന്നാലെ കൊടുവള്ളിയിലെ മുൻ സി പി എം സ്വതന്ത്ര എം എൽ എയും സഹയാത്രികനുമായ കാരാട്ട് റസാക്കും പടിയിറങ്ങുന്നു. പാർട്ടി നേതൃത്വത്തോട് നിരന്തരം ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ ഇനിയും പരിഗണിക്കുന്നില്ലെങ്കിൽ ഒരാഴ്ചയ്ക്കകം ഭാവി തീരുമാനിക്കുമെന്നാണ് റസാക്ക് നൽകുന്ന മുന്നറിയിപ്പ്. കൊടുവള്ളിയിലെ വീട്ടിൽ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടിയായിരുന്നു ഈ മുന്നറിയിപ്പൊക്കെ നൽകിയത്. മന്ത്രി റിയാസിനെ കൂട്ടുപിടിച്ച് കൊടുവള്ളിയിലെ എം എൽ എയും ലീഗ് പ്രവർത്തകരും വികസനം അട്ടിമറിക്കുകയാണെന്നാണ് റസാക്കിൻ്റെ പ്രധാന പരാതി. ഇക്കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് ലോക്കൽ കമ്മിറ്റിക്കും ഏരിയ കമ്മിറ്റിക്കും ഒക്കെ നേരത്തെ പരാതി നൽകിയിരുന്നു. 3 വർഷമായിട്ടും അതിനൊരു പരിഹാരവുമില്ല, മറുപടിയുമില്ല. ഇനി ഒരാഴ്ചയോ 10 ദിവസമോ കാത്തിരിക്കും, അതിനുശേഷം നിലപാട് പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രിയോടോ സി പി എം സംസ്ഥാന ജില്ലാ നേതൃത്വത്തോടോ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് റസാക്ക് പറയുന്നത്. ലോക്കൽ ഏരിയ കമ്മിറ്റികൾക്കാണ് പ്രശ്നം. ഇപ്പോഴും ഇടത് സഹയാത്രികൻ തന്നെയാണ് റസാക്ക് കാരാട്ട്. അൻവറിനൊപ്പം പോകുന്നത് തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം അൻവറിനെ കണ്ട ശേഷം നിരവധി യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ പിന്തുണയുമായി വന്നുവെന്നും റസാക്ക് കൂട്ടിച്ചേർത്തു. മന്ത്രിസഭാ ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ സ്ഥാനം ഒഴിയും. കാറിൽ നിന്ന് ബോർഡ് നേരത്തെ എടുത്തു കളഞ്ഞു. പുകഞ്ഞ് പുറത്ത് ചാടാൻ തക്കം പാർത്തിരിക്കുന്ന റസാക്ക് ഒരുപക്ഷെ പുതിയ പാർട്ടി പോലും രൂപീകരിച്ചേക്കുമെന്നുള്ള സൂചനകളും നൽകി. പക്ഷേ അതിലും തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ലീഗിലേക്ക് പോകത്തുമില്ല, ലീഗ് അണികൾ നല്ലവരാണ്, പക്ഷേ നേതാക്കൾ ശരിയല്ല. അതാണ് റസാക്കിൻ്റെ അഭിപ്രായം. അൻവർ ക്ഷണിച്ചു, കാത്തിരിക്കാനാണ് പറഞ്ഞതെന്നും റസാക്ക് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞെങ്കിലും അൻവറിൻ്റെ കൂടെ പോകാനാണ് സാധ്യത. റസാക്ക് പറഞ്ഞ പോലെ നമുക്ക് കാത്തിരിക്കാം.